തല മറന്ന് എണ്ണ തേക്കരുത് എന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ തല മറന്ന് എണ്ണ തേക്കണം എന്ന് തന്നെയാണ്. ഈ കൊറോണ കാലത്ത് നമ്മൾ കുളിക്കുമ്പോൾ ദേഹം ആസകലം സോപ്പിട്ട് കഴുകും, പക്ഷേ നമ്മുടെ തലയിൽ ഒരു തുള്ളി ഷാമ്പു ഇട്ട് ഈ തലയൊന്ന് കഴുകാനായിട്ട് എത്ര പേർ ഓർക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്? ഈ ചർമ്മരോഗങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതും അലർജിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഈ അലർജി ഉള്ളവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് നമുക്ക് മോഡേൺ മെഡിസിനിൽ കൊടുക്കാം. തല മറന്ന് എണ്ണ തേക്കരുത് എന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ തല മറന്ന് എണ്ണ തേക്കണം എന്ന് തന്നെയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിപിൻ ജോസ്, കൺസൾട്ടൻ്റ് പൾമണോളജിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ പീഡിയാട്രിക് റെസ്പിറോളജി. തല മറന്ന് എണ്ണ തേക്കണം എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം, ഞാൻ അലർജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ തലയിൽ എണ്ണ തേച്ച് കഴിയുമ്പോൾ തല കൂടുതലായിട്ട് വേർക്കാനും ENT റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പ്രത്യേകിച്ചും നമ്മുടെ ശ്വാസകോശ നാളികളിൽ കഫം ഉണ്ടാകാനും മൂക്കൊലിപ്പ്, തുമ്മൽ, അലർജി പ്രശ്നങ്ങൾ എല്ലാം കൂടുതലാകാനും നമ്മുടെ കുട്ടികളിൽ ഇത് വളരെ കൂടിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യത ഏറുകയാണ് എന്ന് മനസ്സിലാക്കുക. എൻ്റെ അടുക്കൽ വരുന്ന അലർജി രോഗികളിൽ പലരിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, തല നിറച്ച് എണ്ണ ഇങ്ങനെ മെഴുകിയിട്ടിരിക്കുകയാണ്. അത് കുറച്ച് നെറ്റിയിലേക്കും ചിലപ്പോൾ കഴുത്തേലും ഒക്കെ നിൽക്കും. ഈ തല മറന്ന് എണ്ണ തേക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് തല ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം നല്ലപോലെ എണ്ണ പുരളണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം തലമുടിയിൽ ഈ എണ്ണ കൂടുതൽ സമയം ഇരുന്നാൽ നമ്മുടെ തല ഒത്തിരി വേർക്കാനും, അത് മാത്രമല്ല പല രീതിയിലുള്ള പൊടിപടലങ്ങൾ നമ്മുടെ തലയിൽ വന്ന് അടിയാനും, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ഈ അലർജൻസ് എല്ലാം ഉള്ളിലോട്ട് പോയി നമുക്കുള്ള അലർജികളും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഒക്കെ കൂടുതലാകാനും കാരണമാകും. പ്രത്യേകിച്ചും ഈ കൊറോണ കാലത്ത് നമ്മൾ കുളിക്കുമ്പോൾ ദേഹം ആസകലം സോപ്പിട്ട് കഴുകും, പക്ഷേ നമ്മുടെ തലയിൽ ഒരു തുള്ളി ഷാമ്പു ഇട്ട് ഈ തലയൊന്ന് കഴുകാനായിട്ട് എത്ര പേർ ഓർക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ വിട്ടുപോകുന്ന മർമ്മപ്രധാനമായ സ്ഥാനമാണ് തലയും തലമുടിയുമൊക്കെ. അപ്പോൾ തലയിൽ എണ്ണ തേക്കുകയാണെങ്കിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുന്ന സമയത്ത് ഒരു തുള്ളി ഷാമ്പു ഇട്ട് അത് കഴുകിക്കളയുകയും കൂടെ ചെയ്യുക. ഇനി തല മറന്ന് എണ്ണ തേക്കുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. തല മറന്ന് എണ്ണ തേക്കുമ്പോൾ തലയൊഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ ഓയിലിൻ്റെ ഒരു നേർത്ത പാളി, ഒരു ചെറിയ കോട്ടിംഗ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്കിന്നിൽ ആവശ്യമായ ഹൈഡ്രേഷൻ ഉണ്ടാകാനായിട്ട് കാരണമാകും. നമുക്കറിയാം, ഇപ്പോൾ പലപ്പോഴും സ്കിൻ ഡിസീസസിന് പ്രധാനപ്പെട്ട കാരണം ഈ ഡീഹൈഡ്രേഷൻ തന്നെയാണ്. അതായത് ആവശ്യമായ ജലാംശം നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകാതെ പോകുന്നത് കൊണ്ട് തന്നെ ചൊറിച്ചിലും മറ്റ് ഫംഗൽ ഇൻഫെക്ഷൻസും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഒരു ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ജെല്ല് വേറെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അത് കുളിച്ചതിന് ശേഷം അല്പം നനവോടുകൂടി ഈ മോയ്സ്ചറൈസിങ് ജെല്ല് പുരട്ടാനായിട്ടാണ് നമ്മൾ പേഷ്യൻസിനടുത്തും പറഞ്ഞു കൊടുക്കാറുള്ളത്. അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കാനും പറയും. ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം ആരോഗ്യമുള്ള ഒരാൾ കുടിക്കണമെന്നാണ് അർത്ഥം. കിഡ്നി രോഗികളിലും ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞിട്ടുള്ള രോഗികളിലും ലിവർ സിറോസിസ് പോലുള്ള പ്രശ്നങ്ങളുള്ളവരിലുമൊക്കെ ഈ അളവിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. 1.5 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ എന്നൊക്കെ നിങ്ങളുടെ ഡോക്ടർ റെസ്ട്രിക്ഷൻ വെച്ചേക്കാം. കാരണം നമ്മൾ അതിൽ കൂടുതൽ വെള്ളം ഒരുമിച്ച് കുടിക്കുകയോ ചെയ്തെന്നാൽ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും നീർക്കെട്ടുണ്ടാകാനും അതിൽ ഏറിയ പങ്കും നമ്മുടെ ശ്വാസകോശത്തിൽ അടിയാനും ഒക്കെ സാധ്യതയുണ്ട്. പൾമണറി എഡിമ എന്നാണ് നമ്മൾ പൾമണോളജിസ്റ്റ് അതിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ നമ്മൾ തല മറന്ന് എണ്ണ തേക്കുന്നത് വഴി ഈ അധിക വെള്ളം കുടിക്കാതെ തന്നെ നമ്മുടെ ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചേക്കും. ഈ ചർമ്മരോഗങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്.
അതും അലർജിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഈ അലർജി തന്നെ നമ്മുടെ ശ്വാസനാളികളെ ബാധിക്കാം. മൂക്കടപ്പ്, തുമ്മൽ, കണ്ണ് ചൊറിച്ചൽ പോലുള്ള പ്രശ്നങ്ങളായിട്ട് വരാം. കണ്ണിൽ ചൊറിച്ചിലുണ്ടാകുമ്പോൾ നമ്മൾ അതിനെ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് വിളിക്കാം. മൂക്കിൽ പ്രശ്നമുണ്ടാക്കുന്നതിനെ അലർജി റൈനൈറ്റിസ് എന്ന് പറയും. ഈ അലർജി ശ്വാസകോശത്തെ ബാധിക്കുമ്പോഴാണ് നമ്മളതിനെ ബ്രോങ്കിയൽ ആസ്മ എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ ഇത് സ്കിന്നിൽ അലർജി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആവശ്യമായ ഹൈഡ്രേഷന് ഉപകരിക്കുന്ന രീതിയിൽ തലമറന്ന് എണ്ണ തേക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ഈ പ്രധാനപ്പെട്ട വിവരം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് സംശയ നിവാരണം നടത്താവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിളാണ്. ലോകത്തെല്ലായിടത്തും മോഡേൺ മെഡിസിനിൽ ഒരേ മരുന്നുകൾ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സമീപത്ത് നിന്ന് തന്നെയും അവൈലബിൾ ആക്കാവുന്നതുമാണ്. ഈ അലർജി ഉള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് മോഡേൺ മെഡിസിനിൽ കൊടുക്കാം. അലർജി ഉള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും മാറ്റാവുന്ന രീതിയിലുള്ള ഇമ്മ്യൂണോ തെറാപ്പി പോലുള്ള മൊഡാലിറ്റീസും നമുക്കിന്ന് അവൈലബിളാണ്. അലർജിക്ക് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ വഴി അതിനെ കണ്ടെത്തി അതിന് സ്കിൻ പ്രിക് ടെസ്റ്റാണ് മോഡേൺ മെഡിസിനിൽ നമ്മൾ കൂടുതലും അഡ്വൈസ് ചെയ്യുക. നമുക്ക് പത്രത്തിലൊക്കെ വലിയ പരസ്യം കൊടുത്തിട്ടുള്ള പല ടെസ്റ്റുകളുടെയും ശാസ്ത്രീയമായ അടിത്തറ ഇനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൃത്യമായ ടെസ്റ്റുകൾ ഇപ്പോഴും റിസൾട്ട്സ് അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പരിശോധനകളും ബ്ലഡ് ടെസ്റ്റും ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ അളവും ചെക്ക് ചെയ്ത് അലർജിയെ കൃത്യമായി കണ്ടെത്തിയെന്നാൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും മാറ്റാവുന്ന രീതിയിലോ അല്ലെങ്കിൽ 95% കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലോ നമുക്ക് ഇതിന് മരുന്നുകൾ കൊടുത്ത് ആവശ്യമായിട്ടുള്ള കരുതലുകൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ മുൻപായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം അലർജി ഉണ്ടാക്കുന്ന അലർജൻസ് എന്തൊക്കെയെന്ന് കണ്ടെത്തി അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുക, നമ്മുടെ വീട്ടിൽ നിന്നും അതിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ അലർജൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയും കൃത്യമായിട്ടുള്ള വിവരണങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തരുന്നതാണ് എവ്രി വൺ സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളോട് പീഡിയാട്രിക് പൾമണോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ വീണ്ടും പറയുന്നു, തല മറന്ന് എണ്ണ തേൽക്കുക. നന്ദി, നമസ്കാരം.